നമസ്കാരം. ഒരു സ്ത്രീയെ അവഹേളിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾക്ക് മുന്നിൽ നിസാരമായി അനുഭവിച്ചോ എന്ന ശാപം പോലെ പറയുകയും ചെയ്ത എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്ന് കെ കെ രമ എം എൽ എ. സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടിയ ചാനൽ പരിപാടിയിൽ യുവതിയോട് ക്ഷുഭിതയായി പെരുമാറിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നടപടിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ആർ എം പി നേതാവ്. താനിരിക്കുന്ന പദവിയുടെ അന്തസ്സത്ത എന്ത് എന്ന് പോലും അറിയാത്ത പ്രതികരണമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നടത്തിയത്. കുടുംബത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളിൽ തങ്ങൾ അനുഭവിക്കുന്നത് ഒരു നീതിയാണ് എന്ന് പോലും തിരിച്ചറിയാനാവാത്തവരുണ്ട്. അത്ര ശക്തമാണ് കുടുംബങ്ങൾക്കകത്തെ പുരുഷാധിപത്യ പൊതുബോധം. പരാതിപ്പെടാനും പൊരുതാനുമൊക്കെ ഒരു സാധാരണ സ്ത്രീക്ക് ആരെങ്കിലുമൊക്കെ ഒപ്പമുണ്ട് എന്ന ബോധ്യവും ആത്മവിശ്വാസവും പകർന്നു നൽകുക എന്നത് വനിതാ കമ്മീഷന്റെ ബാധ്യതയാണ്. എന്നാൽ സി പി എം നേതാവിനെതിരായ പീഡനാരോപണത്തിൽ പാർട്ടിക്ക് സമാന്തരമായി പോലീസും കോടതിയും ഉണ്ട് എന്ന് മുമ്പൊരിക്കൽ പറഞ്ഞ വ്യക്തിയാണ് ജോസഫൈൻ എന്ന് മറക്കരുത് എന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടുകയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഏതെങ്കിലും സീരിയലിലെ അമ്മായിയമ്മയല്ല സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പരിഹസിച്ചിരുന്നു. നേരത്തെ എം സി ജോസഫൈൻ തന്നെ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പരിഹാസവുമായി കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാമും രംഗത്തെത്തി. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുണ്ടായെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അറിയാം. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. സഖാവ് ഇങ്ങനെയായിരുന്നു വി ടി ബൽറാമിൻ്റെയും പ്രതികരണം. കെ കെ രമ എം എൽ എയുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെയാണ്. ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? ഉണ്ട്. അമ്മായിയമ്മ ഭർത്താവും അമ്മായിയമ്മയും ചേർന്നാണ്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഞാൻ ആരെയും അറിയിച്ചില്ലായിരുന്നു. ആ എന്നാ അനുഭവിച്ചോ? ഗാർഹിക പീഡനത്തിൻ്റെ ദുരനുഭവം വിവരിക്കുന്ന ഒരു സ്ത്രീയോട് കേരളത്തിലെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ പറഞ്ഞ മറുപടിയാണിത്. നേതാവിനെതിരായ സി പി എം നേതാവിനെതിരായ പീഡനാരോപണത്തിൽ പാർട്ടിക്ക് സമാന്തരമായി പോലീസും കോടതിയും ഉണ്ട് എന്ന് മുൻപൊരിക്കൽ പറഞ്ഞ നേതാവാണ് ജോസഫൈൻ. ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് ഒട്ടും ആശ്വാസമോ പിന്തുണയോ തോന്നാത്തത്ര ധാർഷ്ട്യവും നിർദ്ദയവുമായ ശബ്ദത്തിലാണ് തുടക്കം മുതൽ ജോസഫൈൻ സംസാരിക്കുന്നത്. അതിനും പുറമെയാണ് താനിരിക്കുന്ന പദവിയുടെ അന്തസ്സത്ത എന്ന് പോലും അവർ ഓർക്കുന്നില്ല. പോലീസും കോടതിയും അടക്കമുള്ള നീതി നിർവഹണ സംവിധാനങ്ങൾ ഇവിടെയുള്ളപ്പോൾ തന്നെയാണ് വനിതാ കമ്മീഷൻ രൂപവത്കരിച്ചത്. നിരന്തരമായ അവഹേളനങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും സമൂഹങ്ങൾക്കും നീതി ലഭിക്കാൻ നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളും വനിതാ കമ്മീഷനുകളും മനുഷ്യാവകാശ കമ്മീഷനും അടക്കമുള്ള സംവിധാനങ്ങൾ നാം രൂപവത്കരിച്ചത്. നിയമക്കുരുക്കുകളും നീതി നിർവഹണത്തിലെ സാങ്കേതിക സമ്പ്രദായങ്ങളും കോടതി വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയും ദുർബല ജനവിഭാഗങ്ങളിൽ ദയയും ആത്മവിശ്വാസക്കുറവും സൃഷ്ടിക്കുന്നുണ്ട്. കുടുംബത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളിൽ തങ്ങൾ അനുഭവിക്കുന്നത് ഒരു അനീതിയാണ് എന്ന് പോലും തിരിച്ചറിയാനാകാത്തവരുണ്ട്. അത്ര ശക്തമാണ് കുടുംബങ്ങൾക്കകത്തെ പുരുഷാധിപത്യ പൊതുബോധം. പരാതിപ്പെടാനും പൊരുതാതിരിക്കാനും ഒക്കെ ഒരു സാധാരണ സ്ത്രീക്ക് ആരെങ്കിലുമൊക്കെ ഒപ്പമുണ്ട് എന്ന ബോധ്യവും ആത്മവിശ്വാസവും പകർന്നു നൽകുക എന്നത് വനിതാ കമ്മീഷൻ്റെ ബാധ്യതയാണ്. ഇതിനു വിരുദ്ധമായി ഒരു സ്ത്രീയെ അവഹേളിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾക്ക് മുന്നിൽ നിസ്സാരമായി അനുഭവിച്ചോ എന്ന് ശാപം പോലെ പറയുകയും ചെയ്ത ജോസഫൈൻ ഇനിയൊരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല. ശ്രീമതി എം സി ജോസഫൈനെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയാണ് കെ കെ രമ അഭിപ്രായപ്പെട്ടത്.